ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷബ്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ തന്നെ എങ്ങനെയാ ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ചില്ലി ചിക്കൻ അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ ചില്ലി ചിക്കൻ എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത് നല്ലപോലെ ചെറിയ പീസാക്കി മുറിച്ച് വാഷി ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഞാൻ എല്ലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ എടുത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാലകൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലാർജ് മുട്ടയാണ്. അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ വിസ്ക് ഉപയോഗിച്ചാണ് മിക്സാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഇതൊരു കളറിന് വേണ്ടിയാണ് ഇടുന്നത്. അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ഒരു 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു എരിവ് കിട്ടാൻ വേണ്ടിയാണ്. ഇനിയും അതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഉണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. മൈദ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കോൺഫ്ലോറിൻ്റെ ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1 ടീസ്പൂണ് ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കോക്കനട്ട് ഓയിൽ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ആക്കാം. ഇനി നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലായിടത്തും മസാല പിടിക്കേണ്ട രീതിയിൽ വേണം മിക്സ് ആക്കാൻ. നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. 1/2 മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങളൊക്കെ 1 മണിക്കൂർ വെക്കാൻ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കണം. അല്ലെ, 10 മിനിറ്റെങ്കിലും മാക്സിമം വെച്ചിരിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എല്ലാം ഒരുമിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളുടെ വലിയ പാനാണെങ്കിൽ എല്ലാം ഒരുമിച്ചിടണം, അല്ലെങ്കിൽ 2 ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഫ്രൈ ചെയ്ത് നമുക്ക് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. എല്ലാ പീസും ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ സാധാ ഫ്രൈ ആക്കുന്ന കണക്ക് ആകണ്ട, കരിഞ്ഞു പോകരുത്. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ആകുന്നത് പോലെ കരിഞ്ഞു പോകരുത്.
ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് വലിയ സവാളയാണ്, പിന്നെ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എരിവ് കൂട്ടണമെങ്കിൽ നാലെണ്ണമായാലും കുഴപ്പമില്ല. പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി അല്ലി, രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതേപോലെ നടുവേ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു സവാള മൂന്നാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ നടുവേ കട്ട് ചെയ്താൽ മതി. അത് എന്നിട്ട് നമുക്ക് അല്ലി അല്ലി ആയിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ അല്ലി അല്ലിയാക്കി കട്ട് ചെയ്തെടുക്കണം സവാള മുഴുവനും രണ്ടെണ്ണം. ഇതേപോലെ വേണം നമ്മുടെ സവാള കട്ട് ചെയ്തെടുക്കാൻ. ഇതേപോലെ കട്ട് ചെയ്താൽ താനേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മെഡിക്കൽ സ്റ്റൈൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്, പച്ചമുളകും ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട്, ഇത് ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വൈറ്റ് ഭാഗം നമുക്ക് വേറെ കട്ട് ചെയ്തെടുക്കണം, മറ്റേത് വേറെ ആയിട്ടും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഒരു വലിയൊരു ക്യാപ്സിക്കമാണ്, നിങ്ങൾക്ക് വേണേൽ രണ്ട് ക്യാപ്സിക്കം എടുക്കാം, ഗ്രീൻ കളറും എടുക്കാം, വേറെ കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനൊരു വലിയ ക്യാപ്സിക്കം ഗ്രീൻ കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഈ ഒനിയൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ വൈറ്റ് ഭാഗം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുത്തതാണ്. ഇത് കുറച്ച് നേരം പിടിക്കും നമുക്ക് ഫ്രൈ ആയി വരണമെങ്കിൽ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കും ഫ്രൈ ആയി വരണമെങ്കിൽ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ മൈദയും കോൺഫ്ലോറും ഒക്കെ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞു പോകും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ആക്കിയാൽ മതി, എന്നാലേ ചിക്കൻ ഉള്ളൊക്കെ വേവുള്ളൂ. ഇനി നമുക്കിത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. സ്പ്രിംഗ് ഒനിയനും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കോ നമുക്ക് സവാള കട്ട് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഇതേപോലെ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം വേറെയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ കളറ് അതും വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് എല്ലാം കട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു വലിയ കടായി എടുത്ത് ഗ്യാസിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കടായി വലുപ്പമുള്ളതാണ് ഏറ്റവും നല്ലത്, ഇങ്ങനത്തെ ചില്ലി ചിക്കനൊക്കെ ആക്കുമ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ ബാക്കിയുണ്ട് ഇത്രയും, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഒരു രണ്ട് ടേബിൾ സ്പൂണേ ഉള്ളിത് ബാക്കിയുള്ളത്. ഇനി അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്നു വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം വഴത്തിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ചില്ലി സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒന്ന് പച്ചമുളക് മാറാൻ വേണ്ടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പച്ചമണം മാറി വന്നിട്ടുണ്ട് ചില്ലി സോസിൻ്റെ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ, അതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലവരെ മിക്സാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇത് ഒത്തിരി വഴന്നു പോകരുത്, വെന്ത് പോവുകയും ചെയ്യരുത് ഒത്തിരി. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കാം. ഒരു 1.5 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി മിക്സാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർക്കാവുന്നതാണ്. ഒത്തിരി വെള്ളമാകരുത്, ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് സോസിനൊക്കെ ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സാക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഗ്രീൻ
സ്പ്രിംഗ് ഒനിയൻ്റെ പകുതി ഭാഗം നമ്മൾ ചേർത്ത് തീർക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് ഗാർണിഷിന് വേണം വെക്കണം മുകളിൽ. ഇത് കട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. പക്ഷെ കട്ടിയായി പോരുത്, നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി കുക്ക് ചെയ്യരുത്, എന്നപ്പോൾ ഇതിൻ്റെ ഗ്രീൻ കളറെല്ലാം നഷ്ടപ്പെട്ടു പോകും. കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, കളറൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചില്ലി ചിക്കൻ റെഡിയാക്കാൻ പറ്റും. ഇനിയും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചില്ലി ചിക്കൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല വളരെ ടേസ്റ്റി ആയ ചില്ലി ചിക്കനാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പ്രിംഗ് ഒനിയൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റൈല് കിട്ടും ഇങ്ങനെ വിതറി കൊടുത്താൽ. ഇതൊരു യമ്മി ചില്ലി ചിക്കനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ ബൈ ഫ്രം ഷബ്നാസ് കിച്ചൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.